ചിനിക്കുഴിയിൽ കൊലപാതകം നടന്ന വീടിന് സമീപത്ത് താമസിക്കുന്ന അയൽവാസി പ്രതികരിക്കുകയാണ്. കുട്ടികളുടെ കരച്ചിൽ കേട്ടാണ് ആദ്യം ഇദ്ദേഹം ഓടിയെത്തിയതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. മരിച്ച ശിബുചേട്ടന്റെ കാറുന്നവര് പുറകിൽ നിന്ന് ഈ കുപ്പി വെച്ചെറിയുണ്ട്. കുപ്പിക്കകത്ത് പെട്രോളാണ്. ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പുള്ളിനെ തള്ളി മാറ്റി, ഞാൻ പുള്ളിനെ ഉന്തി പുറത്തോട്ടിട്ടപ്പോഴത്തേക്കും ഞാൻ പിന്നെ പെട്ടെന്ന് പുറത്തോട്ട് പോയിക്കഴിഞ്ഞപ്പോൾ ഇവർ ബാത്റൂമിൻ്റെ അകത്തും കണ്ടാ കയറി ഒളിച്ചു. ഓണാക്കാൻ നോക്കിയപ്പോൾ പൈപ്പിൻ്റെ അകത്ത് വെള്ളമില്ല. പിന്നെ മോട്ടർ ഓണാൻ നോക്കി കഴിഞ്ഞപ്പോൾ മോട്ടറിൻ്റെ അകത്തുനിന്ന് കണക്ഷൻ പിടിപ്പിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് ചാടി ഇറങ്ങി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്രണ്ട് വാതിൽ ലോക്കാണ്. ഞാൻ ചവിട്ടി പൊളിച്ചു, ചവിട്ടി തുറന്നു. പിന്നെ രണ്ടാമത്തെ വാതിൽ ഇവരുടെ ബെഡ്റൂമിൻ്റെ അതും ലോക്കാണ്. പുറത്തുനിന്ന് അൺലോക്ക് ഇട്ടാക്കണം. പുറത്തുനിന്ന് ലോക്ക് ഇട്ടപ്പോൾ അതും നമ്മൾ ഞാൻ ചവിട്ടി പൊളിച്ചു. അപ്പോഴത്തേക്ക് ഈ കിടക്ക കത്തിയിട്ട് തീ ഉള്ളിലാണ്. മരിച്ച ശിബുചേട്ടൻ്റെ കാറുന്നവര് പുറകിൽ നിന്ന് ഈ കുപ്പി വെച്ചെറിയുണ്ട്. കുപ്പിക്കകത്ത് പെട്രോളാണ്. അത് വെച്ച് അകത്തോട്ടിടുന്നുണ്ട്. അകത്തോട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പുള്ളിനെ തള്ളി മാറ്റി, ഞാൻ പുള്ളിനെ ഉന്തി പുറത്തോട്ടിട്ടപ്പോഴത്തേക്ക് ഞാൻ പിന്നെ പെട്ടെന്ന് പുറത്തോട്ട് പോയിക്കഴിഞ്ഞപ്പോൾ ഇവർ ബാത്റൂമിൻ്റെ അകത്തും കണ്ടാണ് കയറി ഒളിച്ചത്. പിന്നെ പുറത്തുനിന്ന് അവിടുന്ന് പൈപ്പ് ഓണാക്കാൻ നോക്കിയപ്പോൾ പൈപ്പിൻ്റെ അകത്ത് വെള്ളമില്ല. പിന്നെ മോട്ടർ ഓണാൻ നോക്കി കഴിഞ്ഞപ്പോൾ മോട്ടറിൻ്റെ അകത്തുനിന്ന് കണക്ഷൻ പിടിപ്പിച്ചിട്ട് വെക്കുക. ഫ്രിഡ്ജിൻ്റെ അകത്തൊന്നും വെള്ളമില്ല. പിന്നെ അപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം കൂടെ ഓടിക്കൂടി ഇവർ കിടപ്പുമുറി, ഞാൻ കിടപ്പുമുറി പൊളിച്ച് അകത്ത് കയറി. പക്ഷെ അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് പുറത്തോട്ട് വരാൻ പറ്റില്ല. കാരണം ഇവർ ഞാൻ ചെല്ലുമെന്ന് ഇവർ പ്രതീക്ഷിക്കണില്ല. ഇവർ ബാത്റൂമിൽ കയറി ഒളിച്ചു, കാരണം തീ അങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഇവർ നാലുപേരും കൂടെ ബാത്റൂമിൽ കയറി ഒളിക്കുകയായിരുന്നു.